നമുക്ക് ഒരു റെഡിമെയ്ഡ് ടോപ്പ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ചില റെഡിമെയ്ഡ് ടോപ്പുകൾക്ക് ബാക്കിന് നെക്ക് തീരെ ഇറക്കുണ്ടാവില്ല. അപ്പോൾ ചിലവർക്കത് നല്ലൊരു ടൈറ്റ് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ബാക്ക് നെക്കിൻ്റെ ലെങ്ത് കൂട്ടാനും ഷോൾഡർ ചിലത് നല്ല ഇറക്കം കൂടുതലാക്കാറ് കസ്റ്റമറേക്കാളും അവർക്ക് വേണ്ട ഷോൾഡറിനേക്കാളും കൂടുതലായിട്ടുള്ള ഷോൾഡർ ഉണ്ടാവും. അപ്പോൾ ഷോൾഡറിൻ്റെ ഇറക്കം കട്ട് ചെയ്യാനും നെക്ക് ഇറക്കം കൂട്ടാനും ഉള്ള ചില ടോപ്പുകളുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഈ ടോപ്പിന് അതുള്ളതിനേക്കാളും ഒരു 2 ഇഞ്ചോളം ഇറക്കം കൂട്ടണം. അപ്പോൾ ആദ്യം നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ ലെങ്ത്ത് കുറക്കാനുണ്ടായിരുന്നു, അപ്പോൾ ആ ഭാഗം കട്ട് ചെയ്തു. പിന്നെ സ്ലീവ് ഷോൾഡർ കട്ട് ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ സ്ലീവൊക്കെ അഴിച്ചെടുക്കുക. പിന്നെ ബാക്ക് ഇറക്കം കൂട്ടുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ ഓൾറെഡി അതിലുള്ളൊരു ക്രോസ് പീസ് ഉണ്ടാവും, അതിൽ ജോയിൻ്റ് ചെയ്ത് ആ ക്രോസ് പീസ് നമ്മൾ നൂൽ കട്ടർ കൊണ്ട് മെല്ലെ മെല്ലെ അഴിച്ചെടുക്കണം. അങ്ങനെ നമുക്ക് ആ കഴുത്തിന് ചുറ്റും അടിച്ചിരുന്ന ക്രോസ് പീസ് ഉണ്ട്, അത് നമ്മൾ മെല്ലെ അഴിച്ചെടുക്കുക, സ്ലീവ് അഴിച്ചെടുക്കുക. ഈ സ്റ്റിച്ച് പൊട്ടിക്കുന്ന ടൂൾ കൊണ്ട് സ്റ്റിച്ച് അഴിച്ചാൽ ഡ്രസ്സ് കേട് വരാതെ നമുക്ക് സ്റ്റിച്ച് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ ശേഷം നമുക്ക് 2 ഷോൾഡറും ഒന്ന് സ്റ്റിച്ച് അഴിച്ചെടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ആ കഴുത്തിന് ഇറക്കം കൂട്ടാനുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കാനും അടുത്ത ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് കഴുത്ത് മറിച്ചടിക്കാനും പറ്റുള്ളൂ. ഇനി കറക്റ്റ് ചെയ്തിട്ട് ആ ബാക്ക് പീസ് 2 നെക്കിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് പിടിച്ചിട്ട് നമ്മളാ പിന്നെ കുത്തുക. ഷോൾഡർ ജോയിൻ്റ് ചെയ്ത ആ ഭാഗത്തും താഴെയൊക്കെ കറക്റ്റ് ചെയ്തിട്ട് പിന്നെ കുത്തുക. കട്ട് ചെയ്യുമ്പോൾ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാനാണ് നമ്മൾ ഈ പിന്നെ കുത്തണേ. അത് നമുക്ക് കംഫർട്ടുള്ളത് ഏത് ഭാഗത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ പിന്നെ കുത്തിവെക്കുക. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ട നെക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുകയും ചെയ്യാം. ഈ ആം ഹോൾ കർവ് പറഞ്ഞാൽ ഈ ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ലൈൻ വരച്ചെടുക്കാം, ഇല്ലെങ്കിൽ കൈകൊണ്ട് ഫ്രീ ഹാൻഡായിട്ട് വരച്ചാലും മതി. നമുക്ക് അറ്റത്ത് ഷോൾഡർ ജോയിൻ്റ് ചെയ്ത ഭാഗത്തൊക്കെ കറക്റ്റായിട്ട് കിട്ടും ആ മോൾ കർവ് യൂസ് ചെയ്യുകയാണെങ്കിൽ. നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പേ കട്ട് ചെയ്യുന്നതിൻ്റെ ഈ സൈഡിൽ വെച്ചിട്ടും പിന്നെ കുത്തു കേട്ടോ. എന്നാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ കറക്റ്റ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. മേൽഭാഗത്തേക്ക് എത്തുമ്പോൾ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തേക്ക് ആയിട്ട് കട്ട് ചെയ്യരുത്, കറക്റ്റ് ആ പോയിൻ്റ് തന്നെ കട്ട് ചെയ്യണം അരികെ വെച്ചിട്ട്. എന്നാലേ നമുക്ക് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും അളവ് കറക്റ്റ് ആവുള്ളൂ. അതിൻ്റെ ശേഷം നമ്മൾ ആ ടോപ്പ് ഒന്ന് നിവർത്തി വെച്ചിട്ട് ഫ്രണ്ടും ബാക്കും കറക്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ ക്രോസ് പീസ് വെച്ച് ആദ്യം ഒന്ന് 1/2 ഇഞ്ചിൽ അടിച്ചിട്ട് മറിച്ചടിക്കുക, നല്ല ഭാഗത്ത് വെച്ചടിക്കുക, മറിച്ചടിക്കുക. പിന്നെ നമ്മൾ സ്ലീവും തന്നെ നമുക്ക് ലെങ്ത്ത് കുറക്കണമെങ്കിൽ അത് കട്ട് ചെയ്ത് മടക്കി അടിക്കുക. അതിൻ്റെ ശേഷം ഷോൾഡറൊക്കെ ജോയിൻ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് സ്ലീവ് പിടിപ്പിക്കുന്നത്.
നമ്മൾ ഫ്രണ്ടും ബാക്കും കറക്റ്റ് ചെയ്ത് ഷോൾഡറൊക്കെ ഒന്ന് വെച്ചിട്ട് എന്തെങ്കിലും കട്ട് ചെയ്ത് കളയാനുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാൻ ലെവൽ ചെയ്യുകയൊക്കെ ചെയ്യാം. ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മളെ ബാക്ക് ഭാഗത്തെ നെക്കിൻ്റെത് ഒരു 1/4 ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കും. അത് നമുക്ക് ഇനി ക്രോസ് പീസ് വെച്ച് അടിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് പോകും. അപ്പോൾ ഫ്രണ്ട് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഒരു 1/4 ഇഞ്ചിൻ്റെ വ്യത്യാസം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവും ഷോൾഡറിൻ്റെ ഭാഗം. ഏകദേശം നമുക്കത് ഷോൾഡർ ഒരുപാട് അധികമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇത് കറക്റ്റ് ചെയ്ത് ഷോൾഡറൊക്കെ ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ട്, അതായത് കറക്റ്റ് ഒപ്പം വെച്ച് പിന്നെ കുത്തി നമുക്ക് ആദ്യം മുതൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് വേണം സ്ലീവ് ഇതിൽ ജോയിൻ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആ ഭാഗത്തും പിന്നെ കുത്തുക, നെക്കും ഷോൾഡറും ജോയിൻ്റ് ചെയ്യുന്ന ഭാഗത്തും കറക്റ്റ് ചെയ്ത് പിന്നെ കുത്തിയിട്ട് അത് ലെവൽ ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മൾ ആ ചെസ്റ്റിൻ്റെ ഭാഗവും വേസ്റ്റിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു നിലവിൽ ഉള്ള ഷോൾഡറിൻ്റെ സ്റ്റിച്ച് ഉണ്ടാവും, ആ ഭാഗത്തു നിന്ന് നമുക്ക് ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഒന്നിന് മാർക്ക് ചെയ്യാം. നമ്മൾ ആൾട്രേഷൻ ഏത് സ്ലീവും നെക്കും ചെയ്യുമ്പോഴും കൈ അഴിച്ചെടുത്തിട്ട് പിന്നെ കട്ട് ചെയ്തിട്ട് ജോയിൻ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ച് വ്യത്യാസം എപ്പോഴും കാണലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, മുകളിൽ ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടേക്കൊരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. ഇതിപ്പോൾ ഈ ചുരിദാറിൽ നമുക്ക് അത്രയും ഭാഗം അധികമാണ്, നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ചെയ്യാനുള്ള 1/2 ഇഞ്ചും കൂടി ഉൾപ്പെട്ടിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ബാക്കി ആ മാർക്ക് ചെയ്തതിൻ്റെ അപ്പുറത്തെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ചെസ്റ്റ് ലൈനിൻ്റെ അവിടെ കറക്റ്റ് നമുക്ക് കിട്ടിയ അളവിലുള്ള ആ ഭാഗത്തൊന്ന് ഒരു ലൈന് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു അളവ് ഉണ്ടാവും നമുക്ക് നെക്കും ഷോൾഡറൊക്കെ എത്രയാണ് വേണ്ടതെന്നുള്ളൊരളവ്. ആ അളവ് നെക്ക് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം ഷോൾഡർ അടയാളപ്പെടുത്തുക, താഴെ ചെസ്റ്റ് അടയാളപ്പെടുത്തുമ്പോൾ ആ ഭാഗത്തും നമ്മൾ അടയാളപ്പെടുത്തുക. ഇവിടെ 8 ആണ് ടോട്ടൽ വേണ്ടത്. അപ്പോൾ ആ 8 അടയാളപ്പെടുത്തിൻ്റെ നമുക്ക് ചെസ്റ്റ് വേണ്ടത് 8, അപ്പോൾ അതിൻ്റെ താഴെ നമ്മൾ 7 മാർക്ക് ചെയ്യാം. 7 ആണ് ഈ ചുരിദാറിൻ്റെ ഷോൾഡർ. അപ്പോൾ മേലെ നമുക്ക് നെക്ക് കഴിഞ്ഞ് ഒരു 1/2 ഇഞ്ച് ഷോൾഡറും കഴിഞ്ഞിട്ട് 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പും കൂടി അടക്ക 7 ആണ് നമുക്ക്. അപ്പോൾ അത് നമ്മൾ താഴത്തേക്കും അളവെടുക്കുക, അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആം ഹോള് വരച്ചെടുക്കാം. നമ്മൾ ഈ ആം ഹോള് വരച്ചെടുക്കുക കേട്ടോ. നമുക്ക് ആ നമ്മൾ ചെസ്റ്റ് ലൈന് വരക്കുന്നുണ്ടല്ലോ ഷോൾഡറിൻ്റെ അവിടുന്ന് താഴത്തേക്ക് ഒരു ലൈന്, ആ ലൈനിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ആ സെൻറ്ററും നമ്മളെ ചെസ്റ്റ് എത്രയാണോ അത് മാർക്ക് ചെയ്യുന്ന പോയിൻറ്റും കൂടി ജോയിൻ്റ് ചെയ്ത് വരക്കണ ഒരു ഇതാണ്. അത് ആ ടൂൾ ഉണ്ടെങ്കിൽ എളുപ്പമെന്ന് മാത്രം.
അപ്പോൾ ആ കട്ട് ചെയ്തിട്ട് നമ്മൾ ചെസ്റ്റ് ഒരിക്കലും നമ്മൾ താഴ്ത്തി കട്ട് ചെയ്യരുത്. ആ നമ്മൾ റെഡിമെയ്ഡിൽ ഏതാണോ ഉള്ളത് അതിൽ കറക്റ്റ് ചെയ്തിട്ട് അതിൽ കണക്ക് കട്ട് ചെയ്താൽ മതി. അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഷേപ്പിൻ്റെ ഭാഗം വേസ്റ്റ് ഭാഗം മുകളിൽ നിന്ന് മാർക്ക് ചെയ്യുക. നമ്മളെ ക്ലോത്തിൽ വരുന്ന തയ്യൽ തുമ്പ് എത്രയാണ്, 1.5 ഇഞ്ച് ഉണ്ടെങ്കിൽ 1.5 ഇഞ്ച് എടുക്കുക, 1 ആണുള്ളതെങ്കിൽ 1 എടുക്കുക. അങ്ങനെ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് ഹിപ്പിൻ്റെ ആ ഭാഗത്തേക്ക് ജോയിൻ്റ് ചെയ്തെടുക്കുക. മാർക്കിങ് ഹിപ്പിൻ്റെ ഭാഗത്തേക്ക് ജോയിൻ്റ് ചെയ്യുക. നമ്മൾ 4 മടക്കായിട്ട് മടക്കിയിട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മളിങ്ങനെ ഒന്ന് വിരൽ വെക്കുക, താഴെ മാർക്ക് ചെയ്യുക. വേസ്റ്റിൻ്റെ അവിടെയും അങ്ങനെ അതുപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. നമ്മളെ സ്ലീവ് ഇതിൽ അറ്റാച്ച് ചെയ്യാനുണ്ട്. അതുപോലെ നമ്മളെ നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് അടിക്കാനുണ്ട്. സ്ലീവ് നമ്മൾ റെഡിമെയ്ഡിൽ നിന്ന് അയച്ചെടുക്കണ സ്ലീവിൻ്റെ ഇറക്കം കുറക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്തിട്ട് മടക്കി അടിക്കണം ആദ്യം. നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന് പിടിച്ച് നോക്കുമ്പോൾ കണ്ടാൽ നമുക്ക് കറക്റ്റാണ്. നമുക്ക് അത് ക്രോസ് പീസ് വെച്ചിട്ട് മടക്കിയടിക്കണം. അപ്പോൾ അതിന് ആ ടോപ്പിൻ്റെ തന്നെ അടിഭാഗം കട്ട് ചെയ്ത ഇത് നമ്മളടുത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തു. ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. നമുക്കിതിൽ രണ്ട് പീസ് ജോയിൻ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ അതിൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടും. അത് ആദ്യം ഒന്ന് അളന്ന് നോക്കിയാൽ മതി നമുക്ക് എത്ര വേണമെന്നുള്ളത്. ഇനി നമുക്ക് അടിക്കണ ക്ലോത്തിൽ നിന്ന് തന്നെ സെയിം കളർ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ വേറെ ക്രോസ് പീസ് ഇതിൽ വെക്കേണ്ടി വരുത്. അടി ലെങ്ത്ത് ഒരുപാടുള്ളതുകൊണ്ട് കട്ട് ചെയ്തപ്പോൾ ആ കട്ട് ചെയ്ത തന്നെ ജോയിൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ ക്രോസ് പീസിനെടുത്ത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് പീസ് 2 എണ്ണം ജോയിൻ്റ് ചെയ്ത് അടിച്ചെടുത്തു. അത് എന്നിട്ട് 2 ഭാഗം ഒന്ന് കൂട്ടി അടിച്ചെടുത്തു. എന്നിട്ട് ഒരു തല തൊട്ട് മറ്റേ അറ്റം വരെ 1/4 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കുക. എന്നിട്ട് ചെറിയ കട്ട് കൊടുക്കുക.
മെല്ലെ മെല്ലെ മെയിൻ ക്ലോത്തും ക്രോസ് പീസും വലിച്ചു പിടിക്കാതെ മെല്ലെ ഒപ്പം വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത്. അത് ചീത്ത ഭാഗത്തേക്ക് മറിച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ടോപ്പ് സ്റ്റിച്ച് മീൻസ് അത് പതിച്ചടിക്കണ വിധത്തിൽ. ഇപ്പോൾ നമ്മളെ കഴുത്തിൻ്റെ പണി ക്രോസ് പീസ് വെച്ചിട്ടുള്ള സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് രണ്ട് ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കണം. നമ്മളൊരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് പറഞ്ഞിരുന്നില്ലേ, അത് മാർക്ക് ചെയ്യുക. അറ്റത്തുനിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ഇൻവിസിബിളായിട്ട് ഷോൾഡർ ജോയിൻ്റ് ചെയ്യണത് വേറൊരു രീതിയുണ്ട്. ഇതിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ആൾട്രേഷൻ ചെയ്യാമെന്നുള്ളതിൽ ഇങ്ങനെ രണ്ടും ഒപ്പം വെച്ചിട്ട് ജോയിൻ്റ് ചെയ്യണതാണ് കാണിക്കുന്നത്. അതല്ലാതെയാണെങ്കിൽ നമ്മളാ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത സമയത്ത് മേലെ പതിച്ചടിക്കണതിൻ്റെ മുന്നെയാണ് ഷോൾഡർ ജോയിൻ്റ് ചെയ്യുമ്പോൾ ഇൻവിസിബിളാക്കുന്ന രീതി. അതായത് ഷോൾഡർ ജോയിൻ്റ് കാണാത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സാധാ ഒരു ഇതിൽ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതിൽ ഏറ്റവും സിമ്പിളായ ഷോൾഡർ ജോയിൻ്റാണ്. രണ്ടും രണ്ടും കറക്റ്റ് ചെയ്ത് ഒപ്പം വെച്ച് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത്. നമ്മളതിൻ്റെ സ്ലീവ് വെക്കാനുള്ള സ്ലീവ് എടുത്തു, ലെങ്ത്ത് കുറക്കാനുണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് ലെങ്ത്ത് കുറച്ചു. എന്നിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക, നല്ല ഭാഗത്തിട്ടാണ് സ്ലീവിൻ്റെ നല്ല ഭാഗത്ത് ഷോൾഡർ ജോയിൻ്റ് ചെയ്യാൻ വേണ്ടി സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. നല്ല ഭാഗത്ത് നമ്മളെ ടോപ്പിൻ്റെയും നല്ല ഭാഗം വെക്കുക. രണ്ടിൻ്റെയും സെൻറ്റർ ഭാഗം വെച്ചിട്ട് ഫ്രണ്ട് ബാക്കും മാർക്ക് ചെയ്യണം. ഫ്രണ്ടിൻ്റെ സ്ലീവിൻ്റെയും ബോഡി പാർട്ടിൻ്റെയും ആം ഹോളിൻ്റെ ഭാഗം നമ്മളൊരു 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടിയിരുന്നു. ആ ഭാഗങ്ങൾ രണ്ടും ജോയിൻ്റ് ചെയ്ത് നടുവെന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങും. നടുവെന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് കയ്യിൻ്റെ അറ്റം വരെ എത്തും. അവിടെ നിന്ന് സൂചി കുത്തി നിർത്തി തിരിച്ച് ഈ നടുഭാഗത്തേക്ക് തന്നെ വരിക. പിന്നെ നടുഭാഗത്തു നിന്ന് സ്ലീവിൻ്റെ ക്ലോത്തും മെയിൻ ക്ലോത്തിൻ്റെ മെയിൻ ടോപ്പിൻ്റെ മെയിൻ ക്ലോത്തും രണ്ടും കറക്റ്റ് ചെയ്ത് ഒപ്പം പിടിച്ചിട്ട് മെല്ലെ സ്റ്റിച്ച് ചെയ്ത് പോരുക. അങ്ങനെ നമ്മൾ സ്ലീവ് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്തെടുത്തു കേട്ടോ. രണ്ട് സ്ലീവും നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തു. നെക്ക് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഷോൾഡറും ജോയിൻ്റ് ചെയ്തു. അതിൻ്റെ ശേഷം നമ്മൾ കൈയിൻ്റെ സ്ലീവിൻ്റെ ഓപ്പൺ ഭാഗത്ത് നമുക്ക് എത്രയാണോ റൗണ്ട് വേണ്ടത് അത് മാർക്ക് ചെയ്യാം. രണ്ട് സൈഡും നമ്മൾ അടയാളപ്പെടുത്തിയ ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയൊക്കെ ഭാഗത്ത് കൂടെ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ കൊണ്ടുവരിക. ഹിപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ കുത്തി നിർത്തിയിട്ട് ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് കൈയിൻ്റെ അവിടെ തന്നെ പുറത്തെടുക്കുക. അങ്ങനെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നെക്കും ഷോൾഡറും നമ്മളത്തെ റെഡിമെയ്ഡ് ടോപ്പ് കിട്ടിയാൽ ആൾട്രേഷൻ ചെയ്തെടുക്കാനുള്ളത്. കുറച്ച് മെല്ലെ ശ്രദ്ധിച്ച് ഷോൾഡർ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുക, അതൊക്കെ ചെയ്യണമെന്ന് മാത്രം. നമ്മൾ ആ ടോപ്പിൻ്റെ എല്ലാ ആൾട്രേഷൻ വർക്കും കഴിഞ്ഞിട്ടുണ്ട്.
ക്രോസ് പീസ് മാത്രമായിട്ട് കട്ട് ചെയ്യുന്നതും അതിൻ്റെ അളവെടുക്കുന്നതും അത് അതിൻ്റെ ഒരു പാർട്ട് മാത്രമായിട്ടിടാം. ഒരുപാട് ലെങ്ത്താവുമായിരിക്കും വീഡിയോ.